दिस क्वेश्चन इज फ्रॉम भार्गव. नमस्कारम सद्गुरु. फ्रॉम होम भार्गव. What have been the most powerful revelations to you personally about this pandemic? Since one of your biographical books says you are in directly touch with Mahadev, what has he shared about this occurrence and its place in human history? What is that part? What has he shared about this occurrence and its place in human history? അത് ജീവചരിത്രമാണ്, ആത്മകഥയല്ല. അതിൽ നിങ്ങൾ എന്നെ പഠിക്കരുത്. അപ്പോൾ ശിവന്റെ അഭിപ്രായം എന്താണ് വൈറസിനെ കുറിച്ച്? നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ശിവൻ എന്ന് വിശേഷിപ്പിക്കുന്നത് വൈറസുമായും പൊരുത്തത്തിലാണ്. എത്രത്തോളം കാലം ഈ വൈറസ് ശക്തമായിരിക്കുന്നുവോ, ശിവ പറയും എൻ്റെ അനുഗ്രഹം നിന്നോടൊപ്പം ഉണ്ടാകും. വൈറസ് ആവശ്യപ്പെടുകയാണ്, ശിവ നമുക്ക് ഈ ഗ്രഹം മുഴുവനും നിർത്തം വെച്ചാലോ? നടക്കട്ടെ, ഞാൻ കൂടെയുണ്ടാവും. നിങ്ങൾ ആവശ്യപ്പെടുകയാണ്, ശിവ ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ നന്നായി ജീവിക്കണം. ശിവൻ പറയും നിങ്ങൾ നന്നായി ജീവിച്ചോ, ഞാൻ നിങ്ങളുടെ ഒപ്പമുണ്ട്. കാരണം അദ്ദേഹം ജീവനൊപ്പമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വൈറസും ഒരു ജീവനാണ്. അതിവിടെ വളരെ മിടുക്കനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശാസ്ത്രലോകം പറയുന്നത് വൈറസ് ഇതുവരെ 10 വ്യത്യസ്ത സ്വഭാവങ്ങളിലേക്ക് പരിവർത്തനം ചെയ്തു കഴിഞ്ഞു. അതിനെ എന്തു വേണമെങ്കിലും വിളിക്കാം. ഇപ്പോൾ പറയുന്നത് ഇതിനെതിരായ ഒരു വാക്സിനുമായി ഉടനെ എത്തുമെന്ന്. ഒരെണ്ണത്തെ ഇല്ലാതാക്കാം, ബാക്കി 9 ബാക്കിയുള്ള 9 900 ആർക്കറിയാം. വൈറസ് ഇത്രയ്ക്ക് ശക്തനാണെങ്കിൽ എനിക്ക് തോന്നുന്നു ശിവൻ അനുഗ്രഹിച്ചിട്ടുണ്ടാവും. കാരണം അതുമൊരു ജീവനാണ്. നിങ്ങൾ മാത്രമാണ് ജീവനെന്ന് വിചാരിക്കുന്നതാണ് തെറ്റ്. അവയും ജീവനാണ്. നമ്മുടെ ജീവൻ നമുക്ക് വലുതാണല്ലോ. നമുക്ക് ജീവിക്കണം, അവയ്ക്കും ജീവിക്കണം. നിങ്ങളൊരു വാവലിനെ പോലെ ശക്തനാണെങ്കിൽ എനിക്കറിയില്ല എന്തു പറയണമെന്ന്. ഞാനെന്തോ പറയുക, ഇതൊരു വിവാദപരമായ ചോദ്യമാണ്. ചിലർ പറയുന്നു വാവലാണ് ഇതിന് കാരണമെന്ന്, മറ്റു ചിലർ പറയുന്നു മറ്റെവിടെ നിന്നും ആണെന്ന്. ശരി, ഇതുണ്ടായത് വാവലിൽ നിന്നാണ്. നിങ്ങൾ വാവലിനെ പോലെ ശക്തനാണെന്നിരിക്കട്ടെ, വൈറസിനൊന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ ഇപ്പോഴത്തെ പ്രശ്നം, ഇവിടെ നമ്മൾ ഒരിക്കലും സജ്ജരല്ല ഈ സൂക്ഷ്മ ജീവികളെ കൈകാര്യം ചെയ്യുവാൻ. നമ്മെ ബാധിക്കുന്നവയെ പല കാര്യങ്ങളിലും നമ്മൾ മിടുക്കന്മാരാണ്, ചില കാര്യങ്ങളിലല്ല. അതുകൊണ്ട് ഈ സമയം നമ്മൾ ഓരോരുത്തരും സാമൂഹിക അകലം പാലിക്കണം. ശിവനെ പോലെ അദ്ദേഹം എപ്പോഴും ഒരു സാമൂഹിക അകലത്തിലാണ്. അതെ, എല്ലാവരും ഒരിടത്തിരുന്ന് ധ്യാനിക്കുകയാണെങ്കിൽ 15 പിന്നെ വൈറസ് ഉണ്ടാവില്ല. ഒരു 14 മതി. ഒരു 15 എല്ലാവരും ഇങ്ങനെ ചെയ്യണം. എനിക്കറിയാം ഞാനീ പറയുന്നത് മുറിവിൽ കുത്തി വേദനിപ്പിക്കുന്നത് പോലെയാണ്. ഞാനിതിലൊരു തമാശ കാണുകയല്ല, നിങ്ങളാണ് ഇത് ഇങ്ങോട്ട് വലിച്ചിഴിച്ചത്. വൈറസിനെക്കുറിച്ച് ശിവൻ എന്താണ് പറയുന്നതെന്ന്? ഒരുപക്ഷെ അദ്ദേഹം ഇങ്ങനെ തന്നെയായിരിക്കും പറയുന്നത് എല്ലാ ജീവികൾക്കും. അദ്ദേഹം പശുപതിയാണ്. ഇതിനർത്ഥം എല്ലാ ജീവികളുടെയും നാഥനാണ് അദ്ദേഹം. ഒരിക്കലും അദ്ദേഹം വേർതിരിവ് കാണിക്കില്ല. വലിപ്പമുള്ള നിങ്ങളും ചെറിയ ഒരു അണുവും തമ്മിൽ യാതൊരു വേർതിരിവും അദ്ദേഹം കാണിക്കില്ല. അതൊരു ശരിയായ കാര്യമല്ലല്ലോ, അല്ലേ? നിങ്ങൾ വലിയവരാണ്, അത് വളരെ ചെറുത്. ഇല്ല, ശിവൻ ഒരിക്കലും വേർതിരിവ് കാണിക്കില്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ തലച്ചോറിനെ പരിവപ്പെടുത്തുക, എന്നിട്ട് വിവേകപൂർവം ഈ വൈറസിനെ നേരിടുക.